ഹൈ ഗായ്സ്, ഇറ്റ്സ് മീ നവി ഫ്രം ഓൺലൈൻ മീസോ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിലാണ്. അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ഒരു ഡോർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇത് ക്രിയേറ്റ് മോഡാണ്, നോർമൽ വനില്ല മൈൻക്രാഫ്റ്റ് അല്ല. അതിനകത്ത് നോക്കി ഒന്നും നടക്കൂല. ഓക്കെ, അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഡോർ. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വെച്ചിട്ട് മാറാം. ഓക്കെ, ഇനി അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതാ ഇവിടെ ഒരു മെറ്റൽ ബിയറിങ് പ്ലേസ് ചെയ്യുക. അവിടെ നിന്ന് ഒരു ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ബ്ലോക്ക് മാറുക. ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. ഓക്കെ, 1 2 3. ഓക്കെ, ഇനി ഇവിടെ നിന്ന് റേഡിയൽ ചേസിസ് എടുത്ത് 1 2 3 4 5 6 ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ബ്ലോക്ക് ഹൈറ്റിലേക്ക് പോവുക. ഓക്കെ, ഇപ്പോൾ ഒരു 6 പോയിട്ട് നമ്മളൊരു 6 ബ്ലോക്ക് ഹൈറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു സ്ലൈം ബോൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് ആ സ്ലൈം ബോളിൽ വെച്ചിട്ട്, ഓ നോ, കണ്ടോ, ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യരുത്, ഒറ്റ ക്ലിക്ക് ചെയ്യാ. ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഫുൾ സൈഡ് ഇങ്ങനെയായി പോവും. അത് അങ്ങനെ അത് അല്ല നമുക്ക് വേണ്ടത്, ജസ്റ്റ് ഒരൊറ്റ സൈഡ് മതി. ഓ 5 6 1 2 3 4 5 6. ഓക്കെ, ഇനി എന്താ വേണ്ടത് വെച്ചാൽ, എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ബ്ലോക്ക് എടുക്കുക. അതായത് ഇതാണ് നമ്മുടെ ഡോറിൻ്റെ ബ്ലോക്ക്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് എടുക്കാം. ഇറ്റ്സ് യുവർ ചോയ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് സ്റ്റോൺ ബ്രിക്ക് ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് സ്ഥലത്ത് ഇവിടെ ഒന്ന് ഡിഗ് ചെയ്യണം. ഓക്കെ, ഓക്കെ, ഇത് മതിയാവും. എന്നിട്ട് ഈ നമ്മൾ വെച്ച മെറ്റൽ ബിയറിങ്ങിൻ്റെ അടിയിൽ ഒരു എന്താ പറയുക, സീക്വൻസ് ഗിയർ ഷിഫ്റ്റ്, സോറി, സീക്വൻസ്ഡ് ഗിയർ ഷിഫ്റ്റ് വെക്കുക. ഇങ്ങനെ വെക്കുക, അതിൻ്റെ താഴെയായിട്ട് ഒരു വെർട്ടിക്കൽ ഗിയർ ബോക്സും വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു ചെറിയ പവർ സോഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മഗ്മ ക്യൂബ് ബ്ലോക്ക് എടുക്കുക, അതിൻ്റെ മുകളിൽ എൻകേസ്ഡ് ഫാൻ വെക്കുക, എന്നിട്ട് ഒരു എന്താ പറയുക ലിവർ എടുത്ത് ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ചെയ്യാം. ഓക്കെ, ഓ, അപ്പോൾ നമ്മൾ വെച്ച് ഡിഗ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് അത് തന്നെ ചെയ്യാം ഇവിടെ. ഓക്കെ, സോ നമ്മൾ ഓക്കെ ഗിയർ ഷിഫ്റ്റ് എടുക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, ഈ എന്താ പറയുക, ഈ ഒരു ചെറിയ ഷാഫ്റ്റ് ഉണ്ട്, താഴേക്ക് വരാൻ വരുന്നത് പോലെ തന്നെ വെക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മഗ്മ ക്യൂബ് അല്ല, മഗ്മ ബ്ലോക്ക് എന്നിട്ട് നോക്കാം. ഓക്കെ, ഇനി ഡോറിൻ്റെ ഈ സീക്വൻസ്ഡ് ഗിയർ ഷിഫ്റ്റ് വെച്ചേക്കണം നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ടേണിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ അത് ടേൺ 90 ഡിഗ്രി, ഇൻപുട്ട് സ്പീഡ് ഫോർവേഡ്. അത് കഴിഞ്ഞിട്ട് ടൈംഡ് ഡിലേ എടുക്കുക, എന്നിട്ട് ഒരു 7 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. വീണ്ടും ടേൺ ബൈ ആംഗിൾ കൊടുത്തിട്ട് ഇവിടെ കൊടുത്തത് എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ്, അപ്പോൾ ഇൻപുട്ട് സ്പീഡ് റിവേഴ്സ്ഡ് എൻഡ്, ഇത്രയും കൊടുത്തിട്ട് എന്താ പറയുക അവിടെ നിന്ന് ഇറങ്ങുക. എന്നിട്ട് ഇതായി ഇവിടെ വരിക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് സ്പീഡ് റിവേഴ്സ്ഡ്, ടൈം ഡിലേ നമുക്ക് എന്താ പറയുക 7 ടിക്ക് തന്നെ കൊടുക്കണം. പിന്നെ എൻഡ് ടേൺ ബൈ ആംഗിള്, ഇൻപുട്ട് സ്പീഡ് ഫോർവേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോറ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്, അപ്പോൾ നമുക്ക് ആ പരിപാടി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി ഇത് തമ്മിലൊരു ചെറിയ ലിങ്കിങ് വേണം. അപ്പോൾ എന്താ പറയുക, റെഡ് സ്റ്റോൺ ലിങ്ക് എടുക്കുക, അത് ജസ്റ്റ് ഇത് ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു ബ്ലോക്ക് എടുക്കുക. അപ്പോൾ ആ ബ്ലോക്ക് തന്നെ ആയിരിക്കണം ഈ എന്താ പറയുക റെഡ് സ്റ്റോൺ ലിങ്ക് ഉപയോഗിക്കണ എല്ലായിടത്തും ഉപയോഗിക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഫ്രീക്വൻസി 1 ഫ്രീക്വൻസി 2 സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് തന്നെ അപ്പുറത്തും ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് റെഡ് സ്റ്റോൺ സിഗ്നൽ സെൻഡ് ചെയ്യുകയാണോ എന്നറിയാൻ എന്നാണ് നമുക്ക്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഷിഫ്റ്റ് വെക്കുക. ഓക്കെ, ഷിഫ്റ്റ് ഞെക്കി റൈറ്റ് ക്ലിക്ക് നിൽക്കുമ്പോൾ ഒരു ചെറിയ എന്താ പറയുക റിമൂവ് വരും. അതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്തത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബെയർ ഹാൻഡും കൊണ്ട് ചെയ്യണം, എന്തെങ്കിലും ബ്ലോക്ക് കയ്യിലുണ്ടെങ്കിൽ ശരിയാവില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ, കുറച്ച് ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്യുക.
ആ ബ്ലോക്കിൻ്റെ പുറകിലായിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ബ്ലൂ വൂള് വേണം, അതെടുത്തിട്ട് സോറി ഓക്കെ ഇത്രയും പ്ലേസ് ചെയ്യുക. അപ്പം ഇതിനകത്ത് റിമ്മ് വരരുത്, ഇതിനകത്ത് റിമ്മ് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, അപ്പം ഇനി ഇത് പ്രവർത്തിക്കും. വെയിറ്റ് വാട്ട്, ഓ സോറി സോറി, ഞാനൊരു സ്റ്റെപ്പ് ജസ്റ്റ് മറന്നുപോയി, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. റെഞ്ച് എടുക്കുക, എന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് എടുക്കുക, അത് സോറി ലെഫ്റ്റ് കൺട്രോൾ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒരു മൂന്ന് ബ്ലോക്ക്, രണ്ട് രണ്ട്, ഇപ്പം ഞാനിവിടെ ആറ് ബ്ലോക്കാണ് ടോട്ടൽ ഡോറിൻ്റെ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതിനെ നേരെ പകുതി എടുക്കുക. ഓക്കെ, അപ്പോൾ അത് തന്നെ ഇവിടെയും ചെയ്യുക. സോറി ത്രീ, ഓക്കെ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കേ, സോ അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഡോറ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 7 സെക്കൻഡ് ഇവിടെ നിന്നിട്ട് തിരിച്ചു പോകും. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബട്ടൺ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് റെഡ് സ്റ്റോൺ ലിങ്ക് എടുക്കുക, നേരത്തെ ആ ബട്ടൺ ചെയ്തത് തന്നെ ഇവിടെയും ചെയ്യുക. ഓക്കെ, വേർ ഇസ് ദി ബട്ടൺ, ഓക്കെ സോ ദാറ്റ്സ് എനഫ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഡോറ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കുക. നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു, സ്റ്റേ സേഫ്. കൊറോണയൊക്കെ ആണ്, ആരും പുറത്തുനിന്ന് ഇറങ്ങരുത്. ഓക്കെ, ബൈ.